പിണറായി എനിക്കറിയില്ല വലിയ ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയവരാണ് ബി ജെ പിക്കാർ കേട്ടോ. നിങ്ങളെ ക്രിസ്ത്യാനിയെ കൊല്ലുന്നാ പറയുന്നത് ആരാണ്? ആരാണ് കൊല്ലുന്നത്? ആരാണ് ക്രിസ്ത്യാനിയെ കൊന്നിട്ടുള്ളത്? കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു അതുങ്ങൾ പറയാനായി. 1957 EMS ഗവൺമെൻറ് അങ്കമാലി 7 ക്രൈസ്തവരെയാണ് വെടിവെച്ചു വന്നത്, ഗർഭിണി ഉൾപ്പെടെ 7 ക്രൈസ്തവരെ. ആ 7 ക്രൈസ്തവരെയും അങ്കമാലി ദേവാലയത്തിലുണ്ട്, ഫ്ലോറി ഫ്ലോറി ഉൾപ്പെടെ അറിയാവുന്ന. അപ്പോൾ ആരാണ് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരെ പീഡിപ്പിക്കുന്നവരെ വേറെ ആരും പീഡിപ്പിക്കുന്നില്ല. ഇനിയും എല്ലാവർക്കും തർക്കമുണ്ട്, ഉത്തരേന്ത്യയിലെങ്ങാനും വല്ല ക്രിസ്ത്യാനി ആരെങ്കിലും പീഡിപ്പിക്കുന്ന സംശയമുണ്ടെങ്കിൽ അവരെന്നെ വിളിച്ചാൽ മതി, ആ പീഡിപ്പിനൊക്കെ ഞാൻ അവസാനിപ്പിച്ചോളാം. നിങ്ങൾ ആരെയും പുറകെ കിടക്കണ്ട. ഏതായാലും കമ്മ്യൂണിസ്റ്റുകാരുടെ അത്രയും വലിയ പീഡിപ്പിന് ക്രിസ്ത്യാനി അനുഭവിച്ചിട്ടില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വേറെ ഒന്നും തന്നെ പറയാനില്ല. എനിക്കൊരു സംശയം, ഒരു സംശയം കൂടെ ഉണ്ട്. മതനിരപേക്ഷത തകർക്കുന്ന ആരെയും വെച്ച് പൊറുപ്പിക്കില്ല എന്ന് ശക്തമായി പ്രസംഗിക്കുന്ന പിണറായി വിജയനും ഇടതു വലത് നേതാക്കളും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. വാസി അൽ ഹക്കീം ഏത് ജയിലിലാണ്? അയാൾ ക്രിസ്ത്യാനിക്കേരി പറഞ്ഞു കേട്ടാൽ മനുഷ്യത്വമുള്ളവർ സഹിക്കാൻ കഴിയില്ല. യേശു ക്രിസ്തു പിഴച്ചുണ്ടായതാണെന്ന് പറഞ്ഞ അവൻ ഇതുവരെ ജയിലിൽ കടന്നിട്ടേ ഇല്ല. ഞാനൊരു ദൈവത്തെയും അധിക്ഷേപിച്ചില്ല. അമ്പലത്തിന് പൈസ കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്ന തുല്യമാണെന്ന് പറഞ്ഞ മുജാഹിദ് വാദിശ്ശേരി ഏത് ജയിലിലാണ് കിടക്കുന്നത് എനിക്കറിയത്തില്ല. ഇതൊന്നും പിണറായി വിജയൻ കണ്ടില്ലേ? ഇതൊന്നും കാണാത്ത എന്താ? ഇതിലൊരു 10 കേസെങ്കിലും പറയാനുണ്ട്. ഇവിടുത്തെ ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങളെ അപമാനിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തെ അവഹേളിക്കുന്ന, നാണം കെട്ട പ്രസ്താവന നടത്തുന്ന പല മാന്യന്മാരിവിടെ വിലസി കിടക്കുക പിണറായി വിജയൻ സഹായത്തോടെ. അപ്പോഴാണ് ഇങ്ങനെയൊന്നും ചെയ്യരുത്, മര്യാദ ജീവിക്കണം എന്ന് പറഞ്ഞാൽ വീശുവരെ പിടി ജയിലോട്ടിടുക. ഇതിൻ്റെ മര്യാദ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് അങ്ങനെ അറിയാത്ത മുഴുവൻ അറിയില്ലാത്ത പുള്ളിയുടെ പോത്തിനോടൊന്നാണ്. അത് പോത്ത് വിജയം പിണറായി വിജയൻ ഈ പോത്ത് അതുകൊണ്ടാണ് പറയാൻ പഠിച്ചത്. വേറെ ഞാൻ പറയാം, സ്റ്റാലിനിസമാണ്. ഞാൻ വി എസിൻ്റെ ആളാണ് എൻ്റെ വീടിൻ്റെ പരാതി. ഞാനും പിണറായി മുതുകും പുറവായിരുന്നു, അറിയത്തില്ല, ഓർക്കുന്നില്ല. ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടില്ല, അങ്ങനെ ഉറക്കം പരിഹാരമായിരുന്നല്ലോ, അത്ര ബന്ധമല്ലായിരുന്നു. മുഖ്യമന്ത്രിയായി കഴിഞ്ഞും അങ്ങനെ ഓഫീസിൽ അതിനെ പോയി പിടിച്ച് കയറ്റിയിരുന്ന 25 ജോലി കഴിഞ്ഞ് ഇറക്കി കൊടുക്കണമെന്ന് തന്നെ. ഒരു മനുഷ്യ അറിയാമല്ലോ, തിരുവനന്തപുരത്തുണ്ടായിരുന്നല്ലോ, ഒരു മനുഷ്യനും ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ എന്നെ കണ്ട വിടുകയല്ലായിരുന്നു. പക്ഷേ ഞാൻ VSൻ്റെ ആളാണെന്ന് തോന്നി. VS ഇത്ര പ്രായമുള്ള മനുഷ്യനെ ബഹുമാനിക്കാൻ എനിക്ക് പറ്റും. ഞാൻ കാർന്നുമാരെ ബഹുമാനിച്ച് പഠിച്ചവനെ എന്നെ ഇയ്യനെ. ആ അത് മാത്രമാണ്, വേറെ ഒരു കാര്യമില്ല. അതായത് ആ മതികെട്ടാൻ കൊണ്ടുപോയില്ലേ, അന്ന് എന്നോട് ചോദിച്ചു, വേറെ പണിയൊന്നും ഇല്ല എന്നോട് ചോദിച്ചതാണ്. അത് തുടസ്സമായിരുന്നു. വേറെ ഒരു ഒരു പുടക്കം ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായി യാതൊരു ശത്രു ഞങ്ങൾ തമ്മിലുണ്ട്. ഞാൻ നിങ്ങൾ നിയമസഭ ഉണ്ടായിരുന്നല്ലേ, നിയമസഭ ഞാൻ അഭിനന്ദിച്ചോലെ പിണറായി വിജയനെ ആരെങ്കിലും ഏതെങ്കിലും MLA അഭിനന്ദിച്ചു? വസ്തുതാപരമായിട്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഈ നിലയിൽ ഇപ്പം നശിച്ചു. ആ നിലയിൽ എത്തിച്ച ഏറ്റവും വലിയ ഉത്തരവാദി അദ്ദേഹമാണ്. ഞാൻ 1617 MW വൈദ്യുതിയാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്, 2.5 കൊല്ലം കൊണ്ടാന്ന് തുടങ്ങണം.